ഹായ് ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു ഫസീസ് ക്രിയേഷൻസ് അപ്പോൾ വീണ്ടും ഞാനിതാ കംഫർട്ട് ബോട്ടിലായി തന്നെയാണ് വന്നിട്ടുള്ളത് ഇതിൻ്റെ പുറത്ത് കാണുന്ന ഈ ഒരു സ്റ്റിക്കർ അങ്ങോട്ട് എടുത്ത് കളഞ്ഞിട്ട് ബേസ് കോട്ടായിട്ട് ബ്ലാക്ക് പെയിൻ്റ് അടിച്ചു കൊടുക്കുന്നുണ്ട് വെള്ളമൊന്നും ചേർക്കാതെ ഒറ്റ കോട്ട് മാത്രമേ കൊടുക്കുന്നുള്ളൂ വൈറ്റൊന്നും കാണാത്ത രീതിയിൽ നല്ല ഫില്ലായിട്ട് പെയിൻറ് ചെയ്ത് കൊടുക്കാം ഇതിന് മുന്നേ വീഡിയോയിൽ കാണിച്ച പോലെ തന്നെ നല്ല സിമ്പിളായിട്ടുള്ളൊരു ഡിസൈനാണ് ഇന്നും ഞാൻ കാണിക്കുന്നത് കുട്ടികൾക്കൊക്കെ ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയ ഒരു ഡിസൈനാണിത് അപ്പോൾ ഈ ഒരു ബേസ് കോട്ട് നന്നായിട്ട് ഉണങ്ങിയ ശേഷം മാത്രമേ നമ്മൾ അടുത്ത സ്റ്റെപ്പ് ചെയ്യാൻ പാടുള്ളൂ കേട്ടോ കംപ്ലീറ്റ് ആയിട്ടും ബ്ലാക്ക് അടിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഉണക്കിയെടുക്കാം എന്നിട്ട് മാത്രമേ ഇനി അടുത്ത സ്റ്റെപ്പ് ചെയ്യാൻ പാടുള്ളൂ അപ്പോൾ ഇത് നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട് ഇനി വൈറ്റ് പെയിൻറ് വെച്ചിട്ട് ഇതേപോലെ എങ്ങനെ ഡോട്ട്സ് ഇട്ട് കൊടുക്കുന്നുണ്ട് റൗണ്ട് ബ്രഷ് ആണ് എടുത്തിട്ടുള്ളത് കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചതിനേക്കാളും ചെറിയ വ്യത്യാസങ്ങൾ ഇതിൽ വരുന്നുള്ളൂ അന്ന് നമ്മൾ കുറച്ച് ഡോട്ട്സുകൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇട്ട് കൊടുത്തിട്ടുള്ളൂ ഇത് നമ്മൾ കുറച്ച് കൂടുതൽ വൈറ്റ് ഡോട്ട്സുകൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇവിടെ ഞാൻ പിങ്ക് കളറാണ് എടുത്തിട്ടുള്ളത് വൈറ്റും പിങ്കും വെച്ചിട്ടാണ് ചെയ്യുന്നത് അതായത് പോലെ എങ്ങനെ ഫ്ലവേഴ്സ് അരച്ച് കൊടുക്കാം ചെറിയ കുട്ടികൾക്ക് പോലും ചെയ്യാൻ പറ്റിയ ഡിസൈനാണ് ആണ് കേട്ടോ ഇത് മുഴുവനായിട്ട് ചെയ്ത് വരുമ്പോൾ നല്ല ഭംഗി ഉണ്ടാവും കാണാനായിട്ട് വൈറ്റും പിങ്കും വെച്ചിട്ടാണ് ഫ്ലവറും ചെയ്യുന്നത് അടുത്തടുത്തായിട്ട് പെറ്റൽസ് കൊടുക്കാം പിന്നെ ഓരോ ഫ്ലവറിൻ്റെയും ഇടയിൽ ചെറിയൊരു ഗ്യാപ്പ് വേണം കേട്ടോ അവിടെ നമുക്ക് ചെറിയൊരു വള്ളി പോലെ ഇങ്ങനെ വരച്ച് കൊടുക്കണം ഇപ്പോൾ ഫ്ലവറിൻ്റെ ഫ്ലവർ വരച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മിഡിലായിട്ട് ആ ഒരു വൈറ്റ് ഡോട്ട് ഒന്നുകൂടെ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കണം അങ്ങനെ കുറച്ച് ഫ്ലവേഴ്സ് ഞാനിവിടെ വരച്ചെടുത്തിട്ടുണ്ട് കളറൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം കേട്ടോ ഞാനിവിടെ വൈറ്റും പിങ്കും ആണ് എടുത്തിട്ടുള്ളത് ഇനി ഈയൊരു ബ്രഷ് വെച്ചിട്ട് തന്നെ ഗ്രീൻ കളർ വെച്ചിട്ട് ഇതതുപോലെ ഒരു വള്ളി പോലെ അങ്ങനെ വരച്ചു കൊടുക്കുന്നുണ്ട് ഒരു ഫ്ലവറിൽ നിന്ന് അടുത്ത ഫ്ലവറിലേക്ക് ഇതത് പോലെ ഇങ്ങനെ ഒരു വള്ളി പോലെ അങ്ങനെ വരച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് ആ ഒരു ബ്രഷ് വെച്ചിട്ട് തന്നെ ഗ്രീൻ കളറിൽ കുറച്ച് ലീഫും കൂടെ വരച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതാ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ എന്താണെങ്കിലും കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണം അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോയുമായി വരുന്നവരേക്കും ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്